മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നടനാളെ തുറക്കും. മറ്റന്നാൾ മുതൽ എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനനപാതയും അനുവദിക്കും. ജനുവരി 14 മകരവിളക്ക്. മണ്ഡലകാല തീർത്ഥാടനം കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറക്കുന്നത്. നാളെ വൈകിട്ട് 5 കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി ശ്രീകോവിലിൽ ദീപം തെളിക്കും. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണി മുതൽ തീർത്ഥാടകരെ കടത്തിവിടും. തിരക്ക് കണക്കിലെടുത്ത് മാളികപ്പുറത്ത് പ്രസാദ വിതരണത്തിന് കൂടുതൽ കൗണ്ടറുകൾ തുറക്കും. അപ്പവും അരവണയും കരുതൽ ശേഖരമായും ഉണ്ട്. തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് അക്കോമഡേഷനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 60,000-ലധികം ഭക്തർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനും സ്പോട്ട് ബുക്കിങ്ങിൽ പരിധിയില്ലാതെയും കൂടി വന്നതുകൊണ്ട് വരുന്ന ആൾക്കാരെല്ലാവരെയും ഒരു നല്ലൊരു ദർശനം നൽകത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നു. ജനുവരി 12 പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്രയും പുറപ്പെടും. മണ്ഡലകാലത്തേക്കാൾ കൂടുതൽ ഭക്തർ മകരവിളക്കിനെത്തുമെന്ന കണക്കുകൂട്ടലിലാണ് ദേവസ്വം ബോർഡ്. ഇടത്താവളങ്ങളിലടക്കം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രതീഷിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.